അഭിവന്ദ്യ ജോയി ആലപ്പാട്ട് പിതാവേ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, മറ്റ് സഹോദര സഭകളിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ള സഹോദരങ്ങളെ, ഏറ്റവും പ്രത്യേകിച്ച് ഈ ഇടവയിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഏറെ ദിവസത്തെ ഒരുക്കത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പ്രയത്നത്തിൻ്റെയൊക്കെ ഫലമായിട്ട് നമ്മൾ ഇന്നിവിടെ എല്ലാവരും അതിൻ്റെയൊക്കെ സമാപനം കുറിക്കാനായിട്ട് നമ്മൾ ഒന്ന് ചേർന്നിരിക്കുകയാണ്. നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥനായ വിശുദ്ധ തോമാസ്ലീഹായുടെയും ഭാരതത്തിൻ്റെ അപ്പസ്തോലനായ ഭാരതത്തിൻ്റെ ആദ്യത്തെ വിശുദ്ധയായ വിശുദ്ധ അൽഫോൻസാമയുടെയും തിരുനാൾ നമ്മളിന്ന് സംയുക്തമായിട്ട് വളരെ സന്തോഷത്തോടെ ഇത്രയേറെ ആളുകളുടെ സാന്നിധ്യത്തിൽ വളരെ സമുചിതമായിട്ട് ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ നിൽക്കാനായിട്ട് സാധിച്ചിലേറെ സന്തോഷമുണ്ട്. നമ്മുടെ ഇടവക, നമ്മുടെ ഈ സെൻറ്റ് തോമസ് ഈസ്റ്റർ മലബാർ മിഷൻ, പിതാവ് പറയായിരുന്നു, ഒരു പിതാവ് ഇവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഞാൻ ഒരു മിഷനാണെങ്കിലും ഒരു ഇടവക പോലെയാണ് കാണുന്നതെന്ന് പിതാവ് പറഞ്ഞ് ആദ്യം. അതുമാത്രം വളരെ ആത്മാർത്ഥതയോടെ സഹകരിക്കുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒത്തിരിയേറെ ആളുകളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മളിവിടെ എല്ലാം ഒന്ന് ചേർന്നിരിക്കുക. ഈ ദിവസങ്ങളിലെല്ലാം ഏറെ ആളുകൾ ദേ ആർ ട്രൈങ് ദേ ആർ ബെസ്റ്റ് ടു മേക്ക് ഇറ്റ് ഹാപ്പൻ ആൻഡ് വെരി ബ്യൂട്ടിഫുള്ളി യുനോ. അങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെയൊക്കെ സമാപനം നമ്മളിവിടെ കുറിക്കുമ്പോൾ ഇന്ന് ഇവർ ഈ ഇടവകയിലെ കുഞ്ഞുങ്ങളും മുതിർന്നവരും വ്യത്യസ്തങ്ങളായ കലാപരിപാടികൾ ഇവരെ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഈ അവസരത്തിൽ ഇതിന് നേതൃത്വം നൽകുന്ന നമ്മുടെ ഇടവകയുടെ ട്രസ്റ്റിമാർ ജോർജ് ചേട്ടന്, അതോടൊപ്പം തന്നെ ബേബി മാത്യു, അതോടൊപ്പം നമ്മുടെ പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, സൺഡേ സ്കൂൾ അധ്യാപകർ, മറ്റ് ഇതിനുവേണ്ടി വോളണ്ടിയറായിട്ട് ഒത്തിരിയേറെ ആളുകൾ വളരെ താല്പര്യത്തോടെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം ഈ അവസരത്തിൽ, പ്രത്യേകിച്ച് ഈ പരിപാടികളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ജിൻസി ബിജു, അതോടൊപ്പം തന്നെ ലീന ഷാജി, ഇവരാണ് നമ്മുടെ കൾച്ചറൽ ഫോറത്തിൻ്റെ കോർഡിനേറ്റേഴ്സ്. അവരുടെയൊക്കെ നേതൃത്വത്തിൻ്റെ ഫലമാണ് നമ്മളിവിടെ ഈ ഇനി കാണാനായിട്ട് പോവുക. ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരും ഇവിടെ സന്നിഹിതരായതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. നമ്മുടെ ഇടവകയിൽ ഇവിടെ 108 ഭവനങ്ങളാണ്, നമ്മുടെ 108 ഭവനങ്ങൾ 7 വാർഡുകളിലായിട്ട് നമ്മൾ ഇവിടെ വളരെ സജീവമായിട്ട് എല്ലാ വാർഡുകളിലും, അതോടൊപ്പം തന്നെ ഈ അടുത്ത തവണയിൽ നമ്മൾ മലയാളം ക്ലാസ് ആരംഭിച്ചു. 35 പേരോളം നമ്മുടെ മലയാളം ക്ലാസ്സിൽ 2 ഡിവിഷനായിട്ട് ഇവിടെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അവർ മലയാള പഠനം നടത്തുന്നു. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ വളരെ വിഷമിച്ച് മലയാളത്തിനൊക്കെ ആദ്യം സ്കൂളിൽ ചെല്ലുമ്പോൾ വളരെ വിഷമിച്ച് നമ്മൾ പോകുന്നത്, പഠിക്കാനായിട്ട് താല്പര്യമില്ല. അപ്പം അങ്ങനെ അതുപോലെ ആ ആഗ്രഹത്തോടെ ഒത്തിരിയേറെ ആളുകൾ പഠിക്കാനായിട്ട് താല്പര്യപ്പെട്ട് മലയാളം രണ്ട് വാക്ക് അവരുടെ അമ്മമാർക്കൊക്കെ രണ്ട് വാക്കുകളൊക്കെ പറയുമ്പോൾ അങ്ങനെ നീ കഞ്ഞി കുടിച്ചോ എന്ന് ഒക്കെ ചോദിച്ചു കഴിയുമ്പോൾ ഒരു സന്തോഷമാണ്. അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ മലയാള വാക്കുകളൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ ഈ അവസരത്തിൽ അങ്ങനെ നമ്മുടെ എല്ലാ രീതിയിലും നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഈ ഞാൻ ഒത്തിരിയേറെ ഈ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഈ കലാപരിപാടിയിലേക്ക് ആസ്വദിക്കാനായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ചിക്കാഗോ രൂപതയുടെ സഹായമത്രാന്മാർ ജോയി ആലപ്പാട്ട് പിതാവ് ഇവിടെ സന്നിഹിതനാണ്. അത് നമ്മുടെ ഈ പരിപാടികളിലെല്ലാം ഉടനീളം പിതാവ് സംബന്ധിക്കുന്നുണ്ട്. അതിലേറെ ഞങ്ങൾക്ക് സന്തോഷവും പിതാവിനോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. ഈ അവസരത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഈ പരിപാടിയുടെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായിട്ട് അഭിവന്ദ്യ പിതാവിനെ ഞാൻ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ആദ്യമേ തന്നെ ഒരു സന്തോഷകാര്യം പറയട്ടെ. ഞാൻ അച്ഛൻ്റെ കയ്യിലിരിക്കുന്ന ലിസ്റ്റിൽ നോക്കി ഇതെന്നാണ് ഇത് തീരുക, ഇത്രയും പരിപാടികൾ എന്തോരുണ്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഈ ഒരു പ്രസംഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കിയെല്ലാം കലാപരിപാടിയാണ്. അപ്പോൾ നിങ്ങളെ പ്രസംഗം പറഞ്ഞ് കഴിഞ്ഞപ്പോൾ അധികം ബുദ്ധിമുട്ടിക്കാനായിട്ട് ആരും വരില്ല. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ കലാപരിപാടിയിലേക്ക് പ്രവേശിക്കുകയാണ്. എനിക്കറിയാം കുട്ടികളെല്ലാം വളരെയധികം തയ്യാറായി നിൽക്കുന്നതെന്ന്. ഇന്നത്തെ കലാപരിപാടി ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിൽ വളരെയധികം പേരും ഇവിടെ കാത്തു നിൽക്കുന്നത്, ഈ കുഞ്ഞുങ്ങളുടെ കലാപരിപാടികൾ കാണാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത് എന്ന് ആദ്യമേ പറഞ്ഞല്ലോ. ഞാൻ പല പ്രാവശ്യം കണക്റ്റിക്കട്ട് കൂടി കടന്നു പോയിട്ടുണ്ടെങ്കിലും
ഇവിടെ ന്യൂയോർക്കിലും ന്യൂജേഴ്സിയിലൊക്കെ ആയിരുന്ന അവസരത്തിൽ ഇതിൽ കടന്നു പോകാൻ അവസരമുണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത്രയും സംഘടിതമായ ഒരു രൂപം അന്ന് വന്നിട്ടില്ലാതിരുന്നതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് വരുവാനുള്ള ഒരു അവസരമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അതിനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചത്. നിങ്ങളെയൊക്കെ കാണുമ്പോൾ ഇതൊരു വലിയ ഒരു പാരിഷ് ഒരു നല്ലൊരു കത്തീഡ്രൽ ഇടവകയുടേതായ എല്ലാ മെച്യൂരിറ്റിയും ഞാൻ നിങ്ങളിൽ കാണുന്നുണ്ട്. ഇവിടെ ഞാൻ വന്നു നോക്കിയപ്പോൾ ഇവിടെ എന്തിൻ്റെ കുറവുള്ളത്? എവരിതിങ് ഈസ് ഫുൾ ഹിയർ. ഞാൻ വിചാരിച്ച ഈ പള്ളി നിങ്ങളുടെ സ്വന്തമാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പൊ അച്ഛൻ പറയണത് സ്വന്തമല്ല, അത് കടമാണ്, നമ്മളിവിടെ വന്ന് താമസിച്ചു പോകുന്നു എന്നുള്ളതെന്ന്. അപ്പൊ അത് കഴിഞ്ഞ് സ്വന്തമാവേണ്ട ആവാൻ എന്താ ഇനി തടസ്സമുള്ളത്? ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ട്, ഇത്രയും കുട്ടികളുണ്ട്, ഇത്രയും മുതിർന്നവരുണ്ട്, ഇത്രയും അച്ഛന്മാർ സിസ്റ്റേഴ്സ് ഇതെല്ലാം ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇനി നമുക്ക് പള്ളി ഉണ്ടാകുന്നില്ല? അല്ലെ, നമ്മുടെ പള്ളി സ്വന്തമാകാത്തത് എന്തുകൊണ്ടാണ്? ഇറ്റ്സ് എ ബിഗ് ചലഞ്ച് ഫോർ അസ്. നമ്മുടെ രൂപതയിൽ 39-ാമത്തെ എടവക പള്ളി കഴിഞ്ഞ ജൂലൈ 17-ാം തീയതി കവി ഒന്ന് അങ്ങാടിത്തെ പിതാവ് ന്യൂജേഴ്സി സൗത്തിൽ ഫിലാഡൽഫിയയ്ക്ക് അടുത്തുള്ള ഒരു പള്ളി അവിടെ വെഞ്ചിരിക്കുന്നുണ്ട്. ദറ്റ് ഈസ് ദ 39th പാരിഷ് ഓഫ് അവർ ഡയോസിസ്. ഐ ഹോപ്പ് ദിസ് വിൽ ബി ദ 40th ഓഫ് ദ പാരിഷ്. വെറുതെ കയ്യടിച്ചോണ്ടായില്ല. ആ ഞാൻ അങ്ങനെ ആഗ്രഹിക്കണം. 40-ാമത്തെ ഇസ് എ ബിഗ് ഇസ് എ വെരി ലക്കി നമ്പർ. 40-ാമത്തെ നമ്മുടെ രൂപതയിലെ 40-ാമത്തെ നമ്പർ പള്ളി നിങ്ങളുടേതായിരിക്കും എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി ഞാൻ ഇമാജിൻ ചെയ്യുകയാണ്. ലെറ്റ് ഇറ്റ് ഹാപ്പൻ. അപ്പോൾ ലെറ്റ് അസ് പ്രേ. നമുക്ക് പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം, എത്രയും വേഗം നിങ്ങളുടെ എല്ലാവിധ ഉത്സാഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഞാൻ 1994 ഞാനിവിടെ അമേരിക്കയിൽ വരുന്നത്. അന്ന് ഞാൻ വരുന്നത് ന്യൂയോർക്കിലെ റോക്ക്ലാൻഡിലെ അടുത്തുള്ള റോക്ക്ലാൻഡ് കൗണ്ടിയിലുള്ള ഒരു പള്ളിയിലാണ് ഞാൻ വരുന്നത്. അപ്പോൾ ആ പള്ളിയിലെ ഒരു ഇംഗ്ലീഷ് പള്ളിയിലാണ് ഞാൻ കുറച്ച് നാൾ സേവനം ചെയ്തത്. അപ്പോൾ അവിടെ ഞാൻ സേവനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു അസോസിയേറ്റ് ആയിട്ട് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അന്ന് നമുക്ക് പള്ളിയില്ല, രൂപതയില്ല, മെത്രാനില്ല, ബിഷപ്പില്ല, ആരുമില്ല. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ അടുത്തുള്ള ഇംഗ്ലീഷ് പള്ളികളിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ കുർബാന കഴിഞ്ഞിട്ട് നമുക്ക് പറയാം, ഈ നാട്ടിലെ ആൾക്കാരുടെ ഒരു വലിയ പ്രത്യേകത, നമ്മൾ കുർബാന കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ അവർ നമ്മളെ ഗ്രീറ്റ് ചെയ്യും. അപ്പോൾ അവർ കഴിയുമ്പോൾ വളരെ, ഓ ഫാദർ ജോയ്, ജോയ് യുവർ സ്പീച്ച് വാസ് വെരി ഗുഡ്, യുവർ ദ മാസ് വാസ് ഗുഡ് എന്നൊക്കെ അവരെപ്പോഴും പറയും. അപ്പോൾ നമുക്കൊരു സന്തോഷം, അത് അവർ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളത്. എന്നിട്ട് ആ കൂട്ടത്തിൽ അവർ പറഞ്ഞു, ഫാദർ ജോയ്, യുവർ പീപ്പിൾ ആർ സോ ബ്യൂട്ടിഫുൾ, യുവർ പീപ്പിൾ ആർ സോ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു. ആ പള്ളിയിൽ കുറേ മലയാളികൾ കുർബാനയ്ക്ക് വരുമായിരുന്നു. ആ പള്ളിയിലൂടെ വരുന്നത് കൊണ്ട് അവർ പറയുന്ന ആ മലയാളികൾ നമ്മുടെ ആൾക്കാർ വരുന്നത് കൊണ്ട് അവർ കണ്ടിട്ട് പറയുകയാണ്, യുവർ പീപ്പിൾ ആർ സോ ബ്യൂട്ടിഫുൾ. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണ് ഇവർ ബ്യൂട്ടിഫുൾ എന്നതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കണേയാവോ. ഞാൻ വിചാരിച്ച് നമ്മൾ നല്ല പട്ട് സാരിയൊക്കെ എടുത്ത്, നല്ല ചുരിദാറൊക്കെ എടുത്ത്, നല്ല തിളങ്ങണ ആഭരണങ്ങളൊക്കെ ഇട്ട് വരുന്നത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇപ്പം നല്ല ടൈയൊക്കെ കെട്ടി നമ്മുടെ ചേട്ടന്മാരെയൊക്കെ കാണുന്നത് കൊണ്ടായിരിക്കും ഇവർ നമ്മൾ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച് നമ്മുടെ നിറം കണ്ടിട്ടായിരിക്കും ഇവർ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, വെൻ ഐ ആസ്ക് വട്ട് യു മീൻ, അപ്പോൾ അവർ പറയാണ്, When that mass starts, the whole family is in the church. ഞാൻ കണ്ടു, ഖുർആന തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് അപ്പനും അമ്മയും മക്കളും എല്ലാവരും കൂടിയിട്ട് ഒരു കാറിൽ ഇങ്ങനെ ഈ പട്ടാള പാരയ്ക്ക് നിന്ന് പട്ടാളക്കാർ ഇറങ്ങണ മാതിരി ചടുപടി ചടുപെടുന്നതിന് ഇറങ്ങിയിട്ട് എല്ലാവരും പള്ളിയുടെ അകത്ത് ഒടുങ്ങിയാൽ നടന്നു പോകുന്നതാണ്. അപ്പോൾ അപ്പനും അമ്മയും പിള്ളേരും എല്ലാവരും ഒരുമിച്ച് വന്ന് എല്ലാ ഞായറാഴ്ചയും അവർ ദൈവത്തിൻ്റെ ആരാധനയിൽ പങ്കുചേരുന്നത് മറ്റുള്ളവർ കണ്ടുകൊണ്ടാണ് പറയുന്നത്, യുവർ പീപ്പിൾ ആർ ബ്യൂട്ടിഫുൾ. നമ്മുടെ സാരിയുടെ നിറമല്ല, നമ്മുടെ ചുരിദാറിൻ്റെ നിറമല്ല, നമ്മുടെ ആഭരണങ്ങളല്ല, ബിക്കോസ് വി ഹാവ് എ ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു വലിയ ആഴം അവർ നമ്മിൽ കാണുന്നുണ്ട്, മറ്റുള്ളവർ നമ്മിൽ കാണുന്നുണ്ട്.
അതുകൊണ്ടാണ് അവർ പറയുന്നത് യുവർ പീപ്പിൾ ആർ ബ്യൂട്ടിഫുൾ. വാട്ട് ഈസ് ദ ബ്യൂട്ടി ഓഫ് അവർ ലൈഫ്? വിശ്വാസം. നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതായ ഒരു വിശ്വാസത്തിൻ്റെ ഒരു വലിയ സമ്പത്ത് നമ്മുടെ കൂടെ ഉണ്ട്. നിങ്ങൾ പോന്നപ്പോൾ ഒരു പക്ഷേ നാട്ടിൽ നിന്നൊക്കെ പോന്നപ്പോൾ ആദ്യ കാലങ്ങളിലാണെങ്കിലും ഇപ്പം പിന്നെ പല പ്രാവശ്യം അടുത്തടുത്ത് പോകുന്നതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. ആദ്യമൊക്കെ വന്നവർക്ക് കൊല്ലത്തിലോ രണ്ട് കൊല്ലത്തിലോ ഒരിക്കലേക്ക് നാട്ടിൽ പോകാൻ പറ്റുള്ളായിരുന്നു. അപ്പം ആദ്യം വന്നവരൊക്കെ ഉണ്ടല്ലോ, ഒരു രണ്ട് ബാഗ് എങ്ങനെയില്ലെന്ന് എനിക്ക് തോന്നുന്നത് എയർ ഇന്ത്യ സമ്മതിക്കും. രണ്ട് ബാഗുണ്ട്, രണ്ട് പെട്ടി. അതിനേക്കാൾ വലിയ ഭാരമേറിയ ഒരു പെട്ടി നമ്മുടെ മനസ്സിൽ, സ്വപ്നങ്ങളുടെ ഒരു വലിയ പെട്ടി നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കൈകളിൽ നമ്മൾ കൊണ്ടുവന്ന പെട്ടികളൊക്കെ 6 മാസം 7 മാസം കഴിഞ്ഞപ്പോൾ അതൊക്കെ ഒരു വഴിക്ക് പോയി, അതെല്ലാം തീർന്നു, അതൊക്കെ ചീത്തയായിപ്പോയി. ബട്ട് ദ ഡ്രീംസ് ദാറ്റ് വി ഹാഡ് ഇൻ അവർ മൈൻഡ്, നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചിരുന്നതായ ഒരുപിടി സ്വപ്നങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ആ സ്വപ്നങ്ങൾക്ക് ഇന്ന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഒരു ആത്മശോധന ചെയ്യേണ്ടതാണ്. ആഫ്റ്റർ ദിസ് മച്ച് ഇയർ, ചിലരിവിടെ വന്നിട്ട് 40 വർഷമായവരുണ്ടെന്നൊക്കെ പറയണം, 30 വർഷമായവരുണ്ടാവും, 20 വർഷമായവരുണ്ട്. ഞാൻ വന്നിട്ട് തന്നെ 22 വർഷമായി. അപ്പോൾ എന്നാലും മൊത്തം എന്തോരം പേര് ഇവിടെ ഉണ്ട്? സോ ദേർ ആർ സോ മെനി പീപ്പിൾ കെയിം ഇൻ ഡിഫറെൻറ്റ് ടൈംസ്. അപ്പോൾ അവരൊക്കെ വന്നപ്പോൾ ഒരേ സ്വപ്നങ്ങളും കൊണ്ടാണ് ഇവിടെ വന്നത്. പക്ഷേ ഇടക്കാലത്ത് വെച്ച് പലരുടെയും സ്വപ്നങ്ങൾ പലതും കരിന്തിരി കത്തണ മാതിരി കെട്ടുപോയിട്ടുണ്ട്. ചിലരൊക്കെ വളരെ കഷ്ടിച്ച് രക്ഷപ്പെട്ട് ഇങ്ങനെ പുഷ്പിച്ച് നിൽക്കുക വരുന്നുണ്ട്. സോ വി ഹാവ് ടു തിങ്ക് വൈ. നമ്മുടെ വിശ്വാസത്തിന് സംഭവിക്കുന്ന ഏതെങ്കിലും ഒരു പോരായ്മകൾ നമ്മുടെ എല്ലാ സ്വപ്നങ്ങളെയും തകർക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട്, നമ്മൾ കേവലം ഒരു സാമ്പത്തിക കൗതുകത്തിന് വേണ്ടിയിട്ട് അമേരിക്കയിലേക്ക് വന്നവരല്ല. ഒരു പക്ഷേ നമ്മൾ വിചാരിക്കുന്നുണ്ടാകാം, ഓ ഞാൻ നഴ്സിംഗ് പാസ്സായി, എനിക്ക് RN പാസ്സായി, എനിക്ക് അതുകൊണ്ട് വിസ കിട്ടി, അതുകൊണ്ട് ഞാൻ വന്നു. നോ നോ, ഗോഡ് ഹാഡ് എ പ്ലാൻ ഫോർ യു. ദൈവത്തിന് നമ്മളുടെ മേൽ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് വിസ തന്നത്. നമ്മളെപ്പോലെ എത്രയോ പേർക്ക് വിസ കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞ് ഇപ്പോഴും നടക്കുന്നവരുണ്ട്. ദർ ആർ സോ മെനി പീപ്പിൾ ദേ ഡിഡ് ഇൻ ഗെറ്റ് ദ വിസ, ബട്ട് വി ആർ ബീൻ ചോസൺ. നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നമുക്കൊരു ദൗത്യമുണ്ട്, നമുക്കൊരു ചുമതലയുണ്ട്. എന്താണ് ആ ചുമതല? പൗലോ സെൻറ്റ് തോമസ് അപ്പോസ്തലൻ മൈലുകൾ താണ്ടി ഇന്ത്യയിലേക്ക് വന്ന് ഒരു വിശ്വാസ ദീപം തെളിച്ചതുപോലെ ഈ നാട്ടിലും നമുക്ക് ആ വിശ്വാസ ദീപം അണയാതെ നമ്മളത് സൂക്ഷിച്ച് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുവാനുള്ള ഒരു കടമ നമുക്ക് ഉണ്ട്. അൽഫോൻസാമ നമ്മെ പഠിപ്പിക്കുന്നതായ ഒരു പാഠം അതാണ്. യു ടേക്ക് ജീസസ് വിത്ത് യു. നമ്മൾ പോന്നപ്പോൾ നമ്മൾ കൊണ്ടുവന്ന പെട്ടിയും ബാഗൊക്കെ നശിച്ചുപോയി, ബട്ട് ജീസസ് ഈസ് ഓൾവേസ് വിത്ത് അസ്. നമ്മുടെ കൂടെയുള്ള ആ യേശുവിനെ നമുക്ക് നഷ്ടപ്പെടാതെ നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ അതിനു വേണ്ടി വരുന്ന എന്ത് ചെലവും നമ്മൾ വഹിക്കണം. ഐ ആം ലിറ്റിൽ സാഡ് ദാറ്റ് യു കുഡിൻ ഹാവ് എ ഓൺ ചർച്ച് ഈവൺ നൗ. നമ്മളെക്കാൾ വളരെ താഴ്ന്ന നിലയിൽ നിൽക്കുന്ന പല സെൻറ്റേഴ്സും, അമേരിക്കയുടെ പല സെൻറ്റേഴ്സും, ഞാൻ പറഞ്ഞില്ലേ 39 പള്ളികളും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ പിന്ന് ഇരിഞ്ഞ നമ്മുടെ രൂപതയ്ക്ക്. ഈ 39 പള്ളികളിൽ എല്ലാവരും കാശുണ്ടായിട്ട് പള്ളി മേടിച്ചതല്ല. 17 വീട്ടുകാരുള്ള സെൻറ്റർ മുതൽ, ഇടവക മുതൽ 1200 വീട്ടുകാരുള്ള ഇടവക വരെ നമ്മുടെ ഇന്നത്തെ ഈ സീറോ മലബാർ രൂപതയിൽ നമുക്കുണ്ട്. യു ഹാവ് ടു തിങ്ക് അബൌട്ട് 17. സാൻ ആൻറ്റോണിയയിൽ നമ്മുടെ ഇടവക 17 വീട്ടുകാരേ ഉള്ളൂ. ഒരു വീട്ടുകാരൻ പോയാൽ അവർക്ക് അത് അത്രയും നഷ്ടമാണ്. അവർ പോവാതിരിക്കുകയാണ്. 17 പേര് അവർ മനോഹരമായ ഒരു ദേവാലയം അവർ അവിടെ ഉണ്ടാക്കി, അത് നല്ല മനോഹരമായിട്ട് അവർ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. വെൻ യു ഹാവ് എ ചർച്ച് ഓഫ് യുവർ ഓൺ, ദർ വിൽ ബി മച്ച് ഡിഫറൻസ് ഇൻ യുവർ പേഴ്സണൽ ലൈഫ്, ഇൻ യുവർ ഫാമിലി ലൈഫ്, ഇൻ യുവർ കമ്മ്യൂണിറ്റി ലൈഫ്. അത് ഞാൻ ഈ 22 കൊല്ലത്തിനിടയ്ക്ക് ഞാനിവിടെ അമേരിക്കയിൽ ആയിരുന്ന കാലഘട്ടം കൊണ്ട് ഞാൻ നമ്മുടെ മലയാളികളുടെ ഇടയിൽ ഞാൻ കണ്ട ഒരു സത്യമാണ്. ഒരു പള്ളി വന്നു കഴിയുമ്പോൾ ഒരു അച്ഛൻ നമ്മുടെ കാര്യങ്ങളിൽ അറിയാനും ശ്രദ്ധിക്കാനും
അന്വേഷിക്കാനും ഉണ്ട് എന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ഒരു സ്ഥലമുണ്ട് എന്ന് വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് ഇരുന്ന് ഇതുപോലെ ഭക്ഷിക്കുവാനായിട്ട് സ്വന്തമായ ഒരു സ്ഥലമുണ്ട് എന്ന് വരുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ ഓടി നടക്കാനും ആരുടെയും അനുവാദമില്ലാതെ ഇവിടെ ഓടിക്കളിച്ച് നടക്കാനായിട്ട് നമുക്കൊരു സ്വന്തം സ്ഥലം ഉണ്ട് എന്ന് വരുന്നതും അന്യരുടെ സ്ഥലത്ത് നമ്മൾ ഇരിക്കുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണുള്ളത്. സോ ദിസ് ഈസ് ഹൈ ടൈം ഫോർ യു ടു വർക്ക് ഫോർ ദാറ്റ് എയിം. ആ ലക്ഷ്യത്തിലേക്ക് പ്രവർത്തിക്കുവാനുള്ള സമയം വൈകിയിരിക്കുകയാണ്. സോ ഐ ഹോപ്പ് നെക്സ്റ്റ് ടൈം വെൻ ഐ കം, ഐ ഹോപ്പ് ഐ ക്യാൻ ബി ഇൻ എ ന്യൂ പാരിഷ് വിത്ത് ഓൺ ചർച്ച്. ദാറ്റ് ഈസ് മൈ സ്വപ്നം, എൻ്റെ ഒരു വലിയ സ്വപ്നം, നിങ്ങളെക്കുറിച്ചുള്ള ഒരു സ്വപ്നം അതായിരുന്നു. ആദ്യം കൈയടിച്ച അത്രയും പേര് ഇപ്പൊ കൈയടിക്കുന്നില്ല. സാരല്ല സാരല്ല, കുഴപ്പമില്ല, ഡോണ്ട് വറി ഡോണ്ട് വറി. നമുക്ക് ഒരു ദിവസം കൈയടിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകും. ഐ ഹോപ്പ് സോ. സോ ഗോഡ് ഈസ് സോ ബെനോളന്റ് ടു അസ്, നമ്മളോട് വളരെ കാരുണ്യവാനാണ്. നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ലേ, ഇനി ഇതെല്ലാം സാധിക്കും. ഡോണ്ട് വറി, തിങ്സ് വിൽ ബി ഫൈൻ. അപ്പൊ എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും ഞാൻ ആശംസിക്കുന്നു. ഇന്നത്തെ പെരുന്നാളൊക്കെ വളരെ ഭംഗിയായി. ഞാൻ ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ, ദൂരം പേരെ വളരെ വന്ന് ഇതൊക്കെ പിടിച്ചിടണു, അത് സഹകരിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. വളരെ ഉത്സാഹമുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് എനിക്ക് ഇപ്പോൾ അതിന് ഫസ്റ്റ് ഇമ്പ്രഷൻ. ഞാനിപ്പോൾ ആദ്യമായിട്ട് വരണമെന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ. അപ്പം ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ ഇമ്പ്രഷൻ എന്താണെന്നറിയോ, ദർ ആർ ലോട്ട് ഓഫ് എനർജി ഇൻ യു. നിങ്ങളിൽ നല്ല ഒരു എനർജി ഉണ്ട്. You have a very good energy, but utilize that energy. അത് വെറുതെ പാഴാക്കി കളയുവാനുള്ളതല്ല. We have to build the kingdom of God. ദൈവരാജ്യ സൃഷ്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ആ കഴിവുകൾ നമുക്ക് ഉപയോഗപ്രദമാക്കിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും നമ്മുടെ സമൂഹത്തെ വളർത്തുകയും നമുക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനാണ് നമ്മൾ ഈ പള്ളികളും അച്ഛന്മാരും ഇടവകയും വേദപാഠവും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. ഐ ക്യാൻ സി ദാറ്റ് ഡിഫറൻസ്. ഞാൻ പറയുന്നത്, ഞാൻ 1994 ഇവിടെ വരുമ്പോൾ നമ്മുടെ മലയാളികളുടെ വീടുകളിലൊക്കെ ഞാൻ പോകാൻ, ഐ വാസ് സോ സാഡ്. പല കുടുംബങ്ങളുടെയും അവസ്ഥ വളരെ എനിക്ക് ദുഃഖകരമായിട്ടുള്ളൊരവസ്ഥയായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഒരു നല്ലൊരു 10% കുടുംബങ്ങളെ നമുക്ക് രക്ഷിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സോ ദർ ഈസ് സം ക്വാളിറ്റി ഓഫ് ലൈഫ്, ദാറ്റ് ഈസ് വാട്ട് ഐ മീൻ, എ ക്വാളിറ്റി ഓഫ് ലൈഫ്. അത് ഉണ്ടാകണമെങ്കിൽ നമ്മളുടെ വിശ്വാസപരമായ കാര്യങ്ങളിലൂടെ മാത്രമേ നമുക്കത് നേടാൻ സാധിക്കുകയുള്ളൂ. യു മേ തിങ്ക് ദാറ്റ് യു ഹാവ് ലോട്ട് ഓഫ് മണി, നിങ്ങൾക്ക് നല്ല ജോലിയുണ്ടെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നുണ്ടാകാം. നോ യൂസ്, അൺലെസ് വി ലൂസ് അവർ ഫെയ്ത്ത്. ഇഫ് ഗോഡ് ഈസ് നോട്ട് വിത്ത് അസ്, വാട്ട് അവർ തിങ്സ് വി ഹാവ്, എവറിഥിങ് ഈസ് നോ യൂസ്. സോ മേ ഗോഡ് ബ്ലെസ് യു ആൻഡ് താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ to be the guest for this Perinal celebration. And I can see a lot of energy in you, and let that energy bring forth a lot of fruits in this community, and let it flourish in the design of God. Thank you very much. ഈ വർഷത്തെ നമ്മുടെ തിരുനാളിന്റെ തിരുനാൾ പരിപാടികളെല്ലാം അഭിവന്ദ്യ പിതാവിൻ്റെ സാന്നിധ്യം കൊണ്ട്, ഇത്രയേറെ വൈദികരുടെ സമൂഹബലിയിൽ അതിനുശേഷം വൈദികർ വന്നിട്ടുണ്ട്. അവരെല്ലാ സാന്നിധ്യം കൊണ്ടും നിങ്ങളുടെ എല്ലാം മറ്റേത് വർഷത്തെക്കാളുമുള്ള, പിതാവ് പറഞ്ഞ പോലെ ഇതൊരു ഒരു ഒരു ഇടവകയുടെ സംവിധാനത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. അപ്പം അതിന് ഇത്രയും മനോഹരമായിട്ട് നടത്താനായിട്ട് നമുക്ക് കഴിഞ്ഞു. ഈ വർഷത്തെ നമ്മുടെ പ്രസിഡന്റ് മനോജ് ചാക്കോ ഓട്ടത്തിലാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും വളരെ കാര്യമായിട്ട് ഈ പരിപാടികളിൽ എല്ലാം നേതൃത്വം നൽകുന്നതുകൊണ്ടാണ് ഇത് നമുക്ക് നടത്താനായിട്ട് ഭംഗിയായിട്ട് നടത്താനായിട്ട് സാധിച്ചത്. അപ്പോൾ അവരെ ഈ സമൂഹത്തിൻ്റെ പേരിലുള്ള അവരോടുള്ള നന്ദിയും കടപ്പാടും ഇടവയ്ക്കുള്ളത് ഞാനിപ്പോൾ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവർക്ക് സെന്റ് തോമസ് വഴിയായിട്ടും അൽഫോൺസാമ വഴിയായിട്ടും ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ 3 പേര് ഇവിടെ ഒരു സന്നിഹിതരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അവരെല്ലാം ഇവിടെ പിതാവിനോടത്ത് കൂടെ നിന്ന് ഒരു ഫോട്ടോ സെക്ഷനായിട്ട് ക്ഷണിക്കുന്നു. തുടർന്ന് നമ്മുടെ CCD പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ, മനോജ് ജാക്കോ, വി ആർ വെരി ഹാപ്പി ടു ഇൻവൈറ്റ് യു ടു ദ സ്റ്റേജ് ഫോർ എ ഫോട്ടോ സെക്ഷൻ വിത്ത് ബിഷപ്പ് ആൻഡ് വിത്ത് ഹിസ് പേരൻസ്.
ഹലോ അടുത്തതായിട്ട് കഴിഞ്ഞ വർഷത്തെ സി സി ഡിയിൽ ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും വാങ്ങിച്ച കുട്ടികൾക്കുള്ള പ്രൈസ് ഡിസ്ട്രിബ്യൂഷനാണ്. അതുപോലെ തന്നെ ബൈബിൾ ക്വിസിന് ഫസ്റ്റും സെക്കൻഡും കിട്ടിയ കുട്ടികൾക്കായിട്ടുള്ള പ്രൈസ് ഡിസ്ട്രിബ്യൂഷനുണ്ട്. അപ്പോൾ അവിടെ കുട്ടികളുടെ പേര് വിളിക്കുന്നതായിരിക്കും, അതനുസരിച്ച് നിങ്ങൾ സ്റ്റേജിലേക്ക് വരിക, പിതാവിൻ്റെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റും ഗിഫ്റ്റും മേടിക്കുക. സമാറ ജോൺ, സമാറ ജോൺ, റഷിൻ ജെയിംസ്, ഫസ്റ്റ് പ്രൈസ് ആണ്, ഫസ്റ്റ് പ്രൈസ് ആണ് ഇപ്പൊ കൊടുക്കുന്നത് സി സി ഡി. ഗ്രേഡ് എനിക്ക് തന്നെ അറിയില്ല. ജെയ്ഡൻ തോമസ്, ജെയ്ഡൻ തോമസ് ഫസ്റ്റ് പ്രൈസ്. സാൻഡ്ര കൊറിയ ഫസ്റ്റ് പ്രൈസ്. ക്രിസ്റ്റഫർ അബ്രാഹാം ഫസ്റ്റ് പ്രൈസ്. മെറിൻ മാത്യൂസ് ഫസ്റ്റ് പ്രൈസ്. നെക്സ്റ്റ് സെക്കൻഡ് പ്രൈസ് ആണ് സാൻഡ്ര ടോം, സാൻഡ്ര ടോം. ജിമ്മി തോമസ്, ജെയ്ഡൻ എബ്രഹാം, ജിമ്മി തോമസ്, ജിമ്മി തോമസ്, അലീന ജോസ്, അലീന ജോസ്, അനീക എബ്രഹാം, റിയ ജെയിംസ്, റിയ ജെയിംസ്, കേബൽ ആന്റണി, ആദർശ് ജോർജ്. ഇത്രയും പേരാണ് ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും കിട്ടിയവർ കഴിഞ്ഞ വർഷത്തെ സി സി ഡി ക്ലാസ്സുകളിൽ. അടുത്തത് ബൈബിൾ ക്വിസ് ആണ്. ഫസ്റ്റ് പ്രൈസ് എ ഗ്രൂപ്പ്, അലീന ജോസ്, ആനബൽ അംബുക്കൻ, നെയ്തൻ ജെയിംസ്. ഇവർ മൂന്ന് പേരാണ്, മൂന്ന് പേരുടെ ടീമായിരുന്നു എ ഗ്രൂപ്പ്. അലീന ജോസ്, ആനബൽ അംബുക്കൻ ആൻഡ് നെയ്തൻ ജെയിംസ്. അടുത്തത് ബി ഗ്രൂപ്പിന്റെ ഫസ്റ്റ് പ്രൈസ് സാൻഡ്ര കൊറിയ ആൻഡ് മിലാൻ എബ്രഹാം. ബി ഗ്രൂപ്പ് ഫസ്റ്റ് പ്രൈസ് സി ഗ്രൂപ്പിന്റെ ഫസ്റ്റ് പ്രൈസ് ആദർശ് ജോർജ്, മൂന്ന് ഗ്രൂപ്പായിരുന്നു ഉണ്ടായിരുന്നത് എ ബി എൻ സി, എല്ലാവരുടെയും ഫസ്റ്റ് പ്രൈസ് വിളിച്ചു. ഈ ബൈബിൾ ക്വിസിന്റെ സെക്കൻഡ് പ്രൈസിലേക്ക് പോവാണ്. സാൻഡ്ര ടോം, ജെയ്ഡൻ എബ്രഹാം, അബിഗേൽ അംബുക്കൻ, എ ഗ്രൂപ്പിന്റെ സെക്കൻഡ് പ്രൈസ്. ബി ഗ്രൂപ്പിന്റെ സെക്കൻഡ് പ്രൈസ്, ബി ഗ്രൂപ്പിന്റെ സെക്കൻഡ് പ്രൈസ് ടെസ തോമസ്, റിയ ജെയിംസ്, ജെയ്ഡൻ തോമസ്, ബെഞ്ചമിൻ ബേബി. ടെസ തോമസ്, റിയ ജെയിംസ്, ജെയ്ഡൻ തോമസ്, ബെഞ്ചമിൻ ബേബി.
ഗ്രൂപ്പ് സിയുടെ സെക്കൻഡ് പ്രൈസ് ജോൺ ആന്റണി ആൻഡ് ബെറിക് മാത്യൂസ്. സമ്മാനം നേടിയ കുട്ടികൾക്കെല്ലാം വേണ്ടിയിട്ട് എല്ലാവരും ഒരു പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു. അവർ വളരെ ഹാർഡ് വർക്ക് ചെയ്താണ് നമ്മൾ അവരെ എത്തിയത്. ഇനി ഇവിടെ CCD പഠിക്കുന്നില്ലാത്ത കുട്ടികൾ അടുത്ത വർഷം നിങ്ങളെല്ലാവരുടെയും സഹകരണം ഇവിടെ ഉണ്ടാവുന്ന രജിസ്ട്രേഷൻ നടക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും രജിസ്ട്രേഷന് ഫോം ഫില്ല് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കണം. താങ്ക് യു.